ശ്രീ രാഹുൽ ഈശ്വർ, യഥാർത്ഥത്തിൽ താങ്കൾ ആരാണ്? ഞാനൊരു മാനിന. കൃത്യമായി പറഞ്ഞാൽ ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഞാൻ അടിസ്ഥാനപരമായി ആര്യൻ വംശത്തിൽ ജനിച്ച, ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച, സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന, വലതുപക്ഷത്തേക്ക് ചായവുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ അടിസ്ഥാനപരമായി ഗാന്ധിയനാണ്. താങ്കൾ മതേതരവാദിയല്ല, താങ്കൾക്ക് സെക്യുലറിസം എന്ന വാക്കിൽ വിശ്വാസമില്ല, അങ്ങനെയാണോ? ഒട്ടുമില്ല. എന്താ കാര്യം? താങ്കൾ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് വളരെ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. പെട്ടെന്ന് പ്രതികരിക്കുന്ന, സ്പോണ്ടേനിയസ് ആയി പ്രതികരിക്കുന്ന ഒരാളാണ്. തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് തുറന്നു പറഞ്ഞ് ക്ഷമ പറഞ്ഞ് തിരുത്തുകയും ചെയ്യാറ്. അത് പറ്റിയൊരു തെറ്റാണ്. കാര്യം ഞാൻ ആ ട്വീറ്റ് ചെയ്തത് ശരിയായില്ല. ഞാൻ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാ നാഷണൽ മീഡിയയും ടാഗ് ചെയ്തു, അവരെ വിളിച്ചും പറഞ്ഞു. കയ്യിൽ, അല്ലെങ്കിൽ ഞങ്ങളല്ല, അവര് കയ്യിൽ ചെറുതായിട്ടൊരു മുറിപ്പാട് അല്ലെങ്കിൽ കൈ മുറിച്ച് രക്തം ക്ഷേത്രത്തിൽ ഇറ്റ് വീണാൽ പിന്നെ 3 ദിവസം അടച്ചിടേണ്ടി വരും. ഇവനതിൽ എന്തോ കൈയുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമല പോലെ അത്രയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പരിപാവനമായി കരുന്ന ഒരു സ്ഥലത്തെ രക്തമിറ്റിച്ച് അശുദ്ധമാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശ്രീ രാഹുൽ ഈശ്വർ എത്രമാത്രം നേരെ മനസ്സിൽ ഞാനല്ല ചെയ്യുന്നത്. അവിടെ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ അന്യായം ചെയ്യില്ല എന്നൊരു ഫീല് നമുക്കുണ്ടായിരുന്നു. പക്ഷെ തലേ ദിവസം മന്ത്രിസഭയിലെ രണ്ടാൾക്കാരും മര്യാദയോടായിരുന്നില്ല, ചിന്ത പോലും മര്യാദയോടായിരുന്നില്ല. ഞാനല്ല ചെയ്യുന്നത്. അതിപ്പോഴും അവിടെ അങ്ങനെ ചില ആൾക്കാർ അത്രയും വയലന്റായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യുന്നത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പ്ലാൻ സിയും പ്ലാൻ ബിയും ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഇല്ല, താങ്കളില്ലെങ്കിലും താങ്കൾക്ക് അറിയാത്ത പ്ലാൻ ബി പ്ലാൻ സി ഉണ്ടാകും. താങ്കളാണ് രാഹുൽ ഈശ്വർ, താങ്കളാണ് ആ പ്ലാൻ ബിയെ പറ്റി പ്ലാൻ സി പറ്റി കേരളത്തോട് പറയുന്നത്. ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഞാൻ ചെയ്തു എന്നല്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന ഫ്രിഞ്ച് എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ തെറ്റ് ചെയ്യാൻ നിൽക്കുന്നവരോട് ഞാൻ ചെയ്യരുതെന്നേ പറഞ്ഞുള്ളൂ. അത് ഒരു അഭിമാനല്ലേ? പക്ഷേ അങ്ങനെ പോലും ചെയ്യാൻ ചെയ്യരുതെന്ന് പറഞ്ഞു രാഹുൽ. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്നത് അഭിമാനത്തോടെ പറയുകയാണ്, ഞങ്ങൾക്ക് പ്ലാൻ ബി പ്ലാൻ സി ഉണ്ടായിരുന്നു. മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കണല്ലേ. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ദീപക് മിശ്ര എന്ന് പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളെ താങ്കൾ ഗജ ഫ്രോഡ് എന്ന് വിളിക്കുകയാണ്. കള്ളൻ കളഞ്ഞിട്ട് തല്ലം, തല്ലുമ്പോ വായി തുണി തിരികെ തല്ലണം. നെഞ്ചിടിച്ച് പേടിച്ച് കള്ളൻ ഗജഫ്രോഡ് എന്ന വ്യക്തിപരമായ അതിക്രമം തെറ്റായി പോലും. അങ്ങയുടെ വിമർശനം വളരെ കാര്യമായി സ്വീകരിക്കും. ഞാൻ പലപ്പോഴും മനസ്സിൽ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടെയാണ്. എൽ എൽ ബി പഠിച്ചു. തീർന്നു. നമ്മൾ വിധി ന്യായത്തെ അല്ലെങ്കിൽ വിധിയെയാണ് വിമർശിക്കേണ്ടത്, വിധി കർത്താവിനെയല്ല. അല്ലെങ്കിൽ ഇവിടത്തെ ജഡ്ജിയോട് സമക്ഷം അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ പറയുന്ന കുറ്റസമ്മതം, താങ്കൾ എൽ എൽ ബി പരീക്ഷ എഴുതാൻ പോകുന്ന പരീക്ഷാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാക്ടിക്കൽ കുറ്റസമ്മതമാണോ? അതോ ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്? ചെയ്ത തെറ്റ് ഇപ്പൊ തുടക്കം മുതൽ താങ്കൾ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്താപ വിമർശനമാണ് പല കാര്യങ്ങളിലും. എന്തുകൊണ്ടാണ് മനംമാറ്റം? അല്ല, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവന്റെ തെറ്റുകൾ അംഗീകരിക്കാനുള്ള ശക്തിയാ. അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം. ആർ എസ് എസിന് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും ആർ എസ് എസിന് വലിയ ബഹുമാനമാണ്. മഹാത്മാഗാന്ധിയാണ് ഞാൻ എന്റെ ആത്മീയ ഗുരുവായി കാണുന്ന വ്യക്തി. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. രാഹുൽ ഈശ്വർ, ഗാന്ധി വധത്തിന് പിന്നിൽ ആർ എസ് എസിന് തൈമ്പ് പോലും പങ്കില്ല എന്ന് ആർ എസ് എസ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ആർ എസ് എസ് ആ ചിന്താധാരയ്ക്ക് പങ്കില്ലേ? ഇല്ല. എന്ത് പ്രഹസനമാണ് സജി! ആ ചിന്താധാരയ്ക്ക് പങ്കില്ലേ? മഹാത്മാഗാന്ധിയുടെ വധത്തിൽ ആർ എസ് എസിന് പങ്കില്ല, വീരസവർക്കവർക്ക് പങ്കില്ല. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിട്ട് പോയതാ. മഹാത്മാഗാന്ധിയുടെ വധത്തിന്റെ പിന്നിൽ ബ്രാഹ്മിണിക്കൽ തീവ്രവാദികളാണ്. നിനക്കിതിന് മാസക്കൂല്യ ദിവസക്കൂല്യ. ഏത് ഇപ്പോ ആർ എസ് എസ് ആണെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ വലതുപക്ഷമാണെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ നിലപാടിന് വേണ്ടി വാദിക്കുക എന്നൊരു നിലപാട്. ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷത്തിന് നിന്നുകൊണ്ട് വാദിക്കുക എന്നൊരു നിലപാടുണ്ട്. താങ്കൾ അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല, ഒരിടത്തും ഇല്ല, തഴയവഴമ്പൻ നിലപാടിനെ കാപട്യമെന്നാണ് വിളിക്കുക. രാഹുൽ, വളരെ സന്തോഷം. നിർത്തി നവനിക്കണം. എനിക്കിപ്പോ അതിൽ സംശയമുണ്ട് സാർ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.